ഇരുപത്തഞ്ച് സീസുള്ള പെട്രോൾ എഞ്ചിൻ. എന്റെ ഡ്രസ്സൊക്കെ എന്റെ വൃത്തിയിലെ കിടക്കണ നോക്കിയ എന്റെ മോനെ, കുറെ കാലത്തിന് ശേഷമാണ് എന്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കിടക്കണ കേസ്. അല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഏതിടും ഇന്ന് ഏത് കളറിടും, മെച്ച മഞ്ഞ എല്ലാം ചുവപ്പിട്ട്. സോ നമുക്ക് റെഡ് ഇട കേസ്. നല്ല കിട്ടുക സണ്ണി ഡേയാണ് ഡ്യൂഡിന്റെ റൂം വന്നാല് വൃത്തിയാക്കി ഷെൽഫ് വൃത്തിയാക്കിയോ? എന്റെ ഷെൽഫ് ഞാൻ കാണിച്ചെടുത്തു മോളെ, എന്റെ ഷെൽഫ് വേറെ. എന്റെ മോളെ, ഞങ്ങളെല്ലാരും ഭയങ്കര ഷെൽഫിലൊക്കെ എല്ലാം ക്ലീൻ ഒക്കെ ആക്കി. ഏ ലാസിക്കുട്ടി, ഇന്ന് നമുക്ക് ബന്ദാണ്. യെസ്, ബന്ദ് ആയതുകൊണ്ട് തന്നെ പുറത്ത് ഷോപ്പും കാര്യങ്ങളും. സോ നമുക്ക് കിട്ടിക്കാച്ചൊരു വേറൊരു പെട്രോൾ ഒഴിച്ചോടുന്ന ഒരു ആർ സി കാർ കിട്ടിയിട്ടുണ്ട്. സോ അവിടേക്കാണ് പോകുന്നത്. അതെന്താ, ഞാൻ ഇന്നേ വരെ പെട്രോൾ ഒഴിച്ചിട്ട് ഓടുന്ന ഒരു ആർ സി കാർ ഡ്രൈവ് ചെയ്തിട്ടില്ല. ബാറ്ററി ഓടുന്ന ആർ സി കാറിനെ പറക്കും. സോ പെട്രോളിന്റെ സാധനം തീയായിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം, അതിനാണെന്ന് മെയിൻ ആയിട്ട് പോകുന്നത്. സോ വീഡിയോ ഷൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ ദ ബൈ. റോഡിൽ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. ഓ പോലീസ് ഗൈസ്, കറക്റ്റ് സമയത്താണ് ഞാൻ വീഡിയോ എടുത്ത്. ഞാൻ വിചാരിച്ച പോലീസുകാരൻ എന്നെ പൊക്കിയത് ഗൈസ്, വേറൊന്നുമില്ല. എന്നെ കണ്ടപ്പോ പോലീസുകാരൻ വണ്ടി ഒതുക്കിട്ട. ഞാൻ അങ്ങോട്ട് പോലീസുകാരൻ ഇങ്ങോട്ടായിരുന്നു. സോ പോലീസ് ജീപ്പ് ജസ്റ്റ് എന്നെ കണ്ടപ്പോ ഒന്ന് ഒതുക്കി. ഞാൻ വിചാരിച്ചു ഈ വേറെന്താ കാര്യം. പിന്നെ എനിക്ക് സാ ഒരു വളവിലൂടെ വളഞ്ഞു പോകാണ്ട് ബ്രേക്ക് ഇട്ടാണ് ഗൈസ്. ഗൈസ് നമ്മളെ കോപ്റ്റർ പോയി ഇതാക്കടാ, ഇവിടെ എത്തിട്ടുണ്ട്. ഹായ് കൊടുക്കടാ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ റയർ ആയിട്ടുള്ള ഒരു ആർസി കാറാണ്. ഏകദേശം 25 സീസുള്ള പെട്രോൾ എഞ്ചിൻ ഓടുന്ന ഒരു കിടുക്കാച്ച. 25 അല്ല 26 ഒരു സീസ് പറഞ്ഞു. 26 സീസുള്ള പെട്രോൾ എഞ്ചിൻ ഓടുന്ന, ശരിക്കും പെട്രോൾ എഞ്ചിൻ ഓടുന്ന ഒരു ആർസി കാറാണ്. ബാറ്ററി അല്ല. സോ അതിന് വലുപ്പം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. എന്റെ ഡിക്കിയിലുണ്ട് സാധനം, കൊള്ളത്തില്ല. അത്രക്ക് ഹ്യൂജ് മോൺസ്റ്റർ എന്ന് പറഞ്ഞാല് ഇലക്ട്രിക് കാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇലക്ട്രിക് കാർ ആർസി കാർ എന്നൊക്കെ പറയാം. സോ നമുക്ക് എന്തായാലും നോക്കാം. എന്നിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഇട്ട് ഓടിക്കണേ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നോക്കണം, അവരാണ് വണ്ടി റെഡ് ആക്കി കൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് പണിയുണ്ട്, കാരണം ഇറ്റ്സ് എ ഹ്യൂജ് വൺ ഗൈസ്. ഓക്കെ, എന്തായാലും ഇതൊരു ഒന്നൊന്നര മുതൽ സാധനം. ഇതുവരെ കാണിച്ച ആർസികാരൊക്കെ ചെറുതാണ്, പക്ഷെ ഇത് വേറെ ലെവൽ. ഓ മൈ ഗോഡ് ഗൈസ്. സോ ഇതാണ് വണ്ടി. നിങ്ങൾക്ക് ഏകദേശം നോക്കിയാൽ എന്റെ ഡിക്കി ഇതാ കംപ്ലീറ്റ് ഫുള്ളായി കിടക്കാണ്. എന്റെ ഡിക്കി ഫുള്ളും ഈ വണ്ടിയാണ്. നല്ല വീതിയും അതോടൊപ്പം തന്നെ നീളമുള്ള ടൈപ്പ് സാധനം. സോ രണ്ടാള് വേണം ഇത് കൊണ്ടുവരാന്. അയ്യോ, ഗൈസപ്പ ഇതൊക്കെ ഇതാണ് നമ്മളുടെ സാധനം. ഒരു ഒന്നൊന്നര വണ്ടിയാണ്. എന്റെ കാർ അവിടെ കിടക്കുന്നുണ്ട്. എന്റെ കാർ നോക്കിയെങ്കിൽ കാറിന് അതേ വലിപ്പമായി തോന്നുന്നില്ല. അത്ര വലിപ്പമില്ലല്ലോ, അത്യാവശ്യം അല്ല. ഇതിന്റെ വലിപ്പം കാണിച്ചിട്ട് ഞാൻ ഇതിന്റെ അടുത്ത് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ഗൈസപ്പ കണ്ടില്ലേ, ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം മനസ്സിലായത്. ഏകദേശം ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ ആ ഒരു ഹൈറ്റിന്റെ ആ ഒരു ലെവലുണ്ട് ഈ സാധനം. സാധാരണ നമ്മൾ വാങ്ങുന്ന ആർസികാർക്കതാ ഇത്ര അല്ലടാ, അതുപോലെ തന്നെ ഇത്ര തടി ഉണ്ടാവുള്ളൂ അല്ലേ. ഇതൊക്കെ തടി എനിക്ക് ഒരുമിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ കഴിയത്തില്ല. സോ നമ്മളെ രണ്ട് ഡ്യൂഡിന്റെ അത്ര തടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്ലിപ്പും കാര്യങ്ങളും കൂരിട്ട് ഇത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയാടാ ഒരു പിടിച്ചേൽക്കാം? ഓക്കെ, ഇവിടെ ഇവിടെ നാല് സൈഡിലും അവിടെ ഇവിടെ കേട്ടാണ് ഇതിന്റെ പല പല സൈഡിലും കാര്യങ്ങളൊക്കെ. എന്താ മോനെ, എന്തോന്നത്? ഗൈസപ്പ നോക്കണ, ഇതാണ് ഇതിന്റെ സൈലൻസർ വരുന്നത്. കണ്ടില്ലേ, ചെറിയൊരു പുകക്കോയിലൊക്കെ ഉണ്ടല്ലേ. ഇതാണ് സൈലൻസർ, ഇതാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. സസ്പെൻഷൻ നോക്കിയാ. ഓ മാൻ, നമ്മുടെ RX 100 ആ സാധനമൊക്കെ മിക്സ് ചെയ്ത് ഓടിക്കണം. ഓക്കെ, സാധനം വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യണ നമ്മള് എന്താ പറയാ, പഴയ ജനറേറ്റർ ഒക്കെ അല്ലേ, അതേമാതിരി സ്റ്റാർട്ട് ചെയ്യണ വരെ ഇതിങ്ങനെ പിടിച്ചു വലിക്കല്ലേ. ഇത് പോയി പോലല്ലോ, പോയാ നിന്റെ വിധി. അങ്ങോട്ട് വിളിച്ചാ മതി. ആ സാധനാണോ? പാടാണല്ലോ, സീനാണ്. അവൻ ഓൺ ആക്കണ, അവൻക്ക് ഇതിന്റെ ടെക്നോളജി അറിയുള്ളൂ. ആ വലിച്ചു വലിച്ചു. ഓ അത്രയൊക്കെ വലിക്കണം, അതിനോ പറഞ്ഞില്ലല്ലോ. എനിക്കെപ്പോഴാ തോന്നിയില്ല, എന്തോ സ്പെഷ്യൽ ഉണ്ടാവും. പമ്പൈ പമ്പൈ പമ്പൈ, എന്തോ പമ്പ ചെയ്യണോ, എന്നാ മാത്രമേ ഇത് ഓണാവത്തുള്ളൂ.
ഓക്കെ. ആ ചെയ്തപ്പോ അവനവിടെ സീൻ സൗണ്ട് ഒന്നും പറയാനില്ല. മരം കട്ടിയ മനുഷ്യന്റെ സെയിം സൗണ്ട്. ഈ സംഭവമാണ് വലിക്കുന്നത് കേട്ടോ, കണ്ടില്ലേ? നമ്മളെ ജനറേറ്ററിന്റെ അതേമാതിരി തന്നെ ഈ സാധനം വലിക്കണം. ഏശപ്പോ ഇതിന്റെ സൗണ്ട് വേറെ ലെവല്. എന്റെ പൊന്നോ, അതിന്റെ സൈലൻസറിന് ഒരു ചെറിയൊരു ലൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത്ര സൗണ്ട്. അപ്പൊ അവനത് റെഡി ആക്കിയിട്ടുണ്ട്. അടാ അപ്പൊ ഒന്നൂരും കൊടുത്തോ, ഓണാക്കിയോ. ഒന്നൊരു സൗണ്ട് അടാ. ഇതിന്റെ കൂടെ ഓടി ഓടി ഫുള്ള് ഡൗൺ ആയിപ്പോയി. അവനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അന്ന് ഉച്ചക്ക് മന്തിയായിരുന്നു, ഉറക്ക് തോന്നിയായി സ്കോപ്പ്.
നേരത്തെ വിളിച്ചടാ. ആ വണ്ടിന്റെ അപ്പുറം നമ്മൾ ഓടണല്ലോ, അതാണെ പിടിച്ചാ കിട്ടു. അത് ഓട്ടോ ഇതൊക്കെ തുടക്കട്ടെ. ഇനിയിപ്പോ തമ്പനെ എടുക്കണോ? സോ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. നാളെ വൈകുന്നേരം 5 മണിക്കാണ് ഗൈസ്. ഓ നാളെ ഇനിയിട്ടാ കാണാം. ബൈ. എടാ ലൈക്ക് അടിക്കാറടാ, ലൈക്ക് അടിക്കണം ഗൈസ്. അതും തന്നെ എന്റെ ചാനലിൽ ഇതിന്റെ എക്സ്പെർട്ടിങ് റിവ്യൂ ഒക്കെ ഉണ്ടാ, എഞ്ചിന് അത് അതുപോലെ തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ. എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് വണ്ടി ഓടിയാ മതി. ഏതോ വേറെ ചാനൽ ഉണ്ടാവും, എന്തായാലും കോപ്റ്റർ പോയി എന്നാണ്. എല്ലാവരും സെർച്ച് ചെയ്ത് നോക്കുക, അടിപൊളി ചാനലാണ്. എന്റെ എപ്പോഴാ സബ്സ്ക്രൈബ് ചെയ്യാം. കിട്ടില്ല അതിന്റെ അൺബോക്സ് ചെയ്യുന്നത്. സോ ലവ് യു ഗൈസ്, ബൈ.